അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ പാഠത്തിൽ ജാസിമിനെ കുറിച്ച് നാം പഠിച്ചു. ജാസിമിന് ജൂലി എന്ന അധ്യാപിക ഒരു മുഖംമുടി കൊടുക്കുകയും അത് മുഖത്ത് കെട്ടി തുള്ളിച്ചാടുന്ന ഒരു ചിത്രം നാം കണ്ടു. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 56-ാമത്തെ പേജിലെ ഹിർഫത്തുൻ യദവിയ, കൈത്തൊഴിൽ എന്ന് പറയുന്നൊരു പാഠമാണ്. നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. കൈഫ നുഹയ്യുൽ ഖിനാ, നമ്മോട് ചോദിക്കുകയാണ് പാഠഭാഗത്തിൽ. കൈഫ നുഹയ്യുൽ ഖിനാ, എങ്ങനെയാണ് നാം ഖിനാ ഉണ്ടാക്കുക? എന്താണ് ഖിനാ എന്ന് പറഞ്ഞാൽ? ഖിനാ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖംമുടി. എങ്ങനെ നമുക്ക് മുഖംമുടി ഉണ്ടാക്കാം? കൈഫ നുഹയ്യുൽ ഖിനാ, എങ്ങനെ നമുക്ക് മുഖംമുടി ഉണ്ടാക്കാം? അപ്പോൾ അതിൻ്റെ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ ഖുത്വാത്ത്, അതിൻ്റെ ഘട്ടങ്ങൾ, അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ, അതിൻ്റെ ഓരോ പടിപടികൾ നോക്കാം. ഒന്നാമത്തത്, ഖുദ് വറഖത്തൻ സമീഖത്തൻ മുറബ്ബ. ഖുദ് വറഖത്തൻ സമീഖത്തൻ മുറബ്ബ, ഒരു മുറബ്ബ എടുക്കാനാണ്, ഒരു സമചതുരം, ഒരു സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മുറബ്ബ, ഇതിൻ്റെ പേര് നാം പഠിക്കണം. ഇതാണ് മുറബ്ബ, ചിത്രത്തിൽ നമുക്ക് കാണാം. മുറബ്ബ ഇതാണ്, മുറബ്ബ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ കാണാതെ പഠിക്കണം, പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാകും. മുറബ്ബ എന്ന് പറഞ്ഞാൽ സമചതുരം, സ്ക്വയർ. അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഖുദ് വറഖത്തൻ സമീഖത്തൻ മുറബ്ബ. ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ചെയ്ത് നോക്കാം. ഒരു സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ എടുക്കുക, ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഉർസും അലൈഹ റഅ്സ ഹൈവാൻ, ആ പേപ്പറിൽ ഒരു മൃഗത്തിൻ്റെ തല വരക്കാനാണ്. ഉർസും അലൈഹ റഅ്സ ഹൈവാൻ, നാം എടുത്ത സമചതുരാകൃതിയിലുള്ള പേപ്പറിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ തല, ഏതെങ്കിലും ഒരു ജീവിയുടെ തല വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഖുസ്സൽ വറഖത്ത ഹസ്ബർ റസ്മി, നാം തല വരച്ചിട്ടുണ്ടാകും, തലയുടെ രൂപം, അതിനനുസരിച്ച് പേപ്പർ കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു മങ്കിയുടെ ഒരു രൂപമാണ് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ തലയാണ് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ചിത്രം വെട്ടിയെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മങ്കിയുടെ തല മാത്രം വെട്ടിയെടുക്കുക. ഉർസും ദാ ഇറത്തൈനി മക്കാനൽ അഹിനൈനി, രണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് രണ്ട് ദ്വാരങ്ങൾ കൊടുക്കുക. രണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് രണ്ട് ദ്വാരങ്ങൾ, രണ്ട് വൃത്തങ്ങൾ വരക്കുക. വൃത്തത്തിനെന്താണ് പറയുക? ദാ ഇറത്വൻ, ദാ ഇറത്വൻ വൃത്തം. വൃത്തത്തിനെന്താ പറയുക? ദാ ഇറത്വൻ, ദാ ഇറത്വൻ എന്നാണ് വൃത്തത്തിന് പറയുക. ഇത് കാണാതെ പഠിക്കണം. ഉർസും ദാ ഇറത്തൈനി, രണ്ട് റൗണ്ടുകൾ വരക്കുക. മക്കാനൽ അഹിനൈനി, രണ്ട് കണ്ണിൻ്റെ ഭാഗത്ത്. ഇനി അടുത്തത്, ഉർസും മുസല്ലസൻ മക്കാനൽ അംഫി. എന്താണ് അൻഫ് എന്ന് പറഞ്ഞാൽ? മൂക്ക് അല്ലേ. മൂക്കിൻ്റെ ഭാഗത്ത് ഒരു മുസല്ലസ് വരക്കുക. എന്താണ് മുസല്ലസ്? അതെ, ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. മുസല്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസല്ലസ് എന്ന് പറഞ്ഞാൽ ത്രികോണം അല്ലേ. ത്രികോണമാണ് മുസല്ലസ്. അപ്പോൾ മൂക്കിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ത്രികോണം വരക്കാം. നമുക്കിവിടെ വരച്ച് നോക്കാം. കണ്ണിൻ്റെ ഭാഗത്ത് ഒരു ദ്വാരം വരച്ചു, രണ്ട് ദ്വാരങ്ങൾ വരച്ചു. മൂക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഇനി ഒരു ത്രികോണം വരക്കാം. മൂക്കിൻ്റെ ഭാഗത്ത് ത്രികോണം വരച്ചു. ഇനി ഉർസും മുസ്തഥീല മക്കാനൽ ഫമി, വായയുടെ ഭാഗത്ത് ഒരു റെക്റ്റാങ്കിൾ, ദീർഘചതുരം വരക്കാനാണ്. വായയുടെ ഭാഗത്ത് നമുക്ക് ഒരു ദീർഘചതുരം വരക്കാം. എന്താണ് റെക്റ്റാങ്കിൾ? ദീർഘചതുരത്തിന് എന്താണ് പറയുക? മുസ്തഥീൽ. ദീർഘചതുരത്തിന് എന്താണ് പറയുക? മുസ്തഥീൽ. ദീർഘചതുരത്തിന് എന്താണ് പറയുക? മുസ്തഥീൽ എന്നാണ് പറയുക. ഓക്കെ, നാം വായയുടെ ഭാഗത്ത് ഒരു ദീർഘചതുരം വരച്ചു, ഒരു ദീർഘചതുരം നാം വരച്ചു അല്ലേ. ഇനി ഖുസ്സൽ ദായിറത്താവൽ മുസല്ലസാവൽ മുസ്തഥീല, നാം ഇവിടെ കൊടുത്ത കണ്ണിൻ്റെ ഭാഗം ദായിറത്ത്, അതുപോലെ മൂക്കിൻ്റെ ഭാഗത്ത് ആ ത്രികോണം, അതുപോലെ വായയുടെ ഭാഗത്തുള്ള ആ മുസ്തഥീൽ, അതൊക്കെ കറക്റ്റായിട്ട് വെട്ടുക. അത് മാത്രം വെട്ടിയെടുക്കുക. ഖുസ്സ, ഖുസ്സ നീ വെട്ട്, ഖുസ്സ ദായിറത്ത ആ റൗണ്ട് വെട്ട്, വൽ മുസല്ലസ ത്രികോണം വെട്ട്, വൽ മുസ്തഥീല ദീർഘചതുരവും വെട്ടുക. അത് മൂന്നും നാം വെട്ടുക. ഇനി ഇജൽ സഖബൻ സഗീറം ഫി ഉദിനൈനിൽ യുമ്ന വൽ യുസ്ര. ഇജൽ, നീ ഉണ്ടാക്ക് സഖബൻ, ഒരു ദ്വാരം. നീ ഒരു ദ്വാരം ഉണ്ടാക്ക്, ഒരു വൃത്തം, ചെറിയൊരു വൃത്തം ഉണ്ടാക്കാനാണ്. ഫിൽ ഉദിനൈനിൽ യുമ്ന വൽ യുസ്ര, ഇടത് വലത് ചെവികളുടെ ഭാഗത്ത്. അപ്പോൾ ചെവികളുടെ ഭാഗത്ത് ചെറിയ
ഒരു ദ്വാരം ഉണ്ടാക്കുക, ചെറിയ ദ്വാരം ഉണ്ടാക്കുക. അതെന്തിനാണ്? കെട്ടാനാണ്, അല്ലേ? അപ്പം ഇടത് വലത് ചെവികളുടെ ഭാഗത്ത് എന്ത് ചെയ്യുക? ചെറിയ ദ്വാരം, ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കുക. ഇനി അദഖലുൽ ഹൈത ഫീ സഖബിൽ ഉദ്നി, ചെവിയുടെ ഭാഗത്തുള്ള ദ്വാരത്തിൽ, ആ ഓട്ടയിൽ എന്ത് ചെയ്യുക? ഒരു നൂല്, നൂല് പ്രവേശി, ഒരു നൂലെടുത്ത് ആ രണ്ട് ചെവികളുടെ ഓട്ടയുടെ ഭാഗത്ത്, ചെവികളുടെ ദ്വാരത്തിൻ്റെ ഭാഗത്ത് ഒരു നൂല് എടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഇടുക. ഓക്കെ, ലവ്വിനിൽ ഖിനാ ഹസ്ബ റബ്ബതിക, ലവ്വിനിൽ ഖിനാ ഹസ്ബ റബ്ബതിക, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ഈ മുഖം മുടി കളർ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അർത്ഥം വെക്കാം. ഇവിടെ മൂന്നെണ്ണം ഉണ്ടാക്കാണ്ട്, അതിൻ്റെ ആ നാലെണ്ണം ഉണ്ടാക്കാണ്ട് നാല് ആകൃതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് മുസല്ലസ്, ഇത് കാണാതെ പഠിക്കണം. മുസല്ലസ് എന്ന് പറഞ്ഞാൽ ത്രികോണം. രണ്ട് മുറബ്ബ, മുറബ്ബ എന്ന് പറഞ്ഞാൽ സമചതുരം, സ്ക്വയർ അല്ലേ. മുസ്തത്തീൽ, മുസ്തത്തീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘചതുരം. പിന്നെ ദായിറത്ത്, എന്താ ദായിറത്ത്? റൗണ്ട്, വൃത്തം അല്ലേ, റൗണ്ട്. അപ്പോൾ ഈ നാല് നിങ്ങൾ കാണാൻ പഠിക്കണം, നമുക്കൊന്നുകൂടി അർത്ഥം വെക്കാം. കൈഫ നുഹയ്യു അൽഖിനാ, എങ്ങനെ നമുക്ക് ഒരു മുഖംമുടി ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അൽ ഖുത്വാത്, അതിൻ്റെ ക്രമങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ, അതൊക്കെ നമുക്ക് പഠിക്കാം. ഖുത്വാത്ത്, അതിൻ്റെ സ്റ്റെപ്പുകൾ. ഖുദ് വറഖത്തൻ സമീഖത്തൻ മുറബ്ബ, ഒരു സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ എടുക്കുക. ഉർസു മലി ഹറസ് ഹൈവാൻ, അതിന് മുകളിൽ, നമ്മളെടുത്ത പേപ്പറിന് മുകളിൽ ഒരു ജീവിയുടെ തല വരക്കുക. കുസൽ വറക്കത്ത് ഹസ്ബർ റസ്മി, നാം വരച്ച തലക്കനുസരിച്ച് പേപ്പർ വെട്ടുക. ഉർസും ദ ഇറത്തൈന് മക്കാനൽ ഐനൈൻ, കണ്ണിൻ്റെ ഭാഗത്ത് രണ്ട് ദ്വാരം വരക്കുക. ഉർസും മുസല്ലസൻ മക്കാനൽ അൻഫി, മൂക്കിൻ്റെ ഭാഗത്ത് ഒരു ത്രികോണം വരക്കുക. ഉർസും മുസ്തീല മക്കാനൽ ഫമി, വായയുടെ ഭാഗത്ത് ഒരു ദീർഘചതുരം വരക്കുക. കുസ ദ ഇറത്ത വൽ മുസല്ലസ വൽ മുസ്തീല, നാം ഇപ്പോൾ വരച്ച ദീർഘചതുരം, ത്രികോണം, വൃത്തം, അതൊക്കെ എന്ത് ചെയ്യുക? വെട്ടുക, വെട്ടിയെടുക്കുക. ഇജൽ സഖബൻ സഗീറൻ ഫിൽ ഉസ്നൈനിൽ യുംന വൽ യുസ്ര, ഇടത് വലത് ചെവികളുടെ ഭാഗത്ത് ചെറിയ ഓട്ട അല്ലെങ്കിൽ ചെറിയ റൗണ്ട് വരക്കുക. അദ്ഖിൽ ഖൈത ഫി സഖബിൽ ഉദ്നി, ചെവിയുടെ ഭാഗത്ത് നാം വരച്ച റൗണ്ട്, ചെറിയ വൃത്തം, ആ വൃത്തത്തിലൂടെ നൂലിടുക. ലബ്വിനിൽ ഖിനാ ഹസ്ബ റബ്ബതിക, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? നാം ഉണ്ടാക്കിയ മുഖംമുടിക്ക് കളർ കൊടുക്കുക. അൽ ആൻ ഖിനാഉകൽ ജമീൽ ജാഹിസുൻ, അൽ ആൻ, ഇപ്പോൾ, ഖിനാഉക, നിങ്ങളുടെ മുഖംമുടി, എങ്ങനത്തെ മുഖംമുടിയാണ്? അൽ ജമീൽ, ഭംഗിയായ, ഭംഗിയുള്ള മുഖംമുടി. ജാഹിസുൻ, റെഡിയാണ്. ഇതാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ കാര്യമായിട്ട് നാം പഠിക്കേണ്ടത് ഈ ഒരു പേരുകളാണ്, മുസല്ലസ്, മുറബ്ബ, മുസ്തത്തീൽ, ദായിറത്ത്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. അതുപോലെ നിങ്ങളൊന്ന് മുഖംമുടി ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള വർക്ക് 55-ാമത്തെ പേജിൽ, ഇവിടെ നമുക്കൊരു കാറ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഒരു കാറ് നമുക്ക് കാണാം. ആ കാറിൽ വൃത്തങ്ങളുണ്ട്, ദായിറത്തുൻ വൃത്തങ്ങളുണ്ട്, മുസല്ലസുൻ ത്രികോണങ്ങളുണ്ട്, മുസ്തത്തീലുൻ ദീർഘചതുരങ്ങളുണ്ട്. അതുപോലെ പിന്നെന്താണ് നാം പഠിച്ചത്? മുറബ്ബാൻ, മുറബ്ബോൻ എന്തുണ്ട്? സ്ക്വയറുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എത്രയാണ് ഉള്ളത് എന്നുള്ളത് കണക്ക് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ലാഹിൽ സയ്യാറ വക്തശിഫ് മിൻഹ, നിങ്ങൾ കാറ് ശ്രദ്ധിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്തുക. ഒന്ന്, കം ദായിറത്തൻ, എത്ര ദായിറത്തുകളുണ്ട്, അതിന് നേരെ എഴുതുക. കം മുസല്ലസൻ, എത്ര മുസല്ലസുകളുണ്ട്, അതിന് നേരെ എഴുതുക. കം മുറബ്ബാൻ, എത്ര മുറബ്ബകളുണ്ട്, അതിന് നേരെ എഴുതുക. കം മുസ്തീലൻ, എത്ര മുസ്തീലുകളുണ്ട്, അതും നേരെ എഴുതുക. ഈ കാറിലുണ്ടാകും ഒക്കെ അതിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള ഹോംവർക്ക്, ഹൽ യുംകിനുക തഷ്കീല സൂറത്തി സൂറത്തിൻ മുസ്തഖ്ദിമൻ അൽ മുസല്ലസ് അൽ മുറബ്ബ അൽ മുസ്തീൽ വദ്ദായിറ വക്തുബ് അദദഹ. നമ്മുടെ ഇവിടെ നാം ഇപ്പോൾ പഠിച്ച ദായിറത്ത്, മുസ്തത്തീൽ, മുറബ്ബ, മുസല്ലസ് ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മനോഹരമായൊരു ചിത്രം ഇവിടെ ഉണ്ടാക്കാനാണ്. ഇവിടെ വിട്ട ഭാഗത്ത് മനോഹരമായൊരു ചിത്രം വരക്കുക. അതായത് അതിൽ റൗണ്ട് വേണം, ത്രികോണം വേണം, ദീർഘചതുരം വേണം, സ്ക്വയർ വേണം. ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് മനോഹരമായ നിങ്ങൾക്കൊരു വീടുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വാഹനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം നിങ്ങൾക്ക് വരക്കാം. അത് വരച്ച്
എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും എണ്ണം എഴുതാനാണ്. നിങ്ങൾക്ക് കാണാം, ചിത്രത്തെ ചിത്രം വരയ്ക്കാനുള്ള സ്പേസിന് താഴെ റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ റൗണ്ടിൽ ചെറിയൊരു കള്ളിയാണ്, ആ കള്ളിയിൽ എത്ര റൗണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതണം. അതുപോലെ മുസ്തത്തീലിൻ്റെ ഒരു കള്ളിയുണ്ട്, ആ മുസ്തത്തീലിൻ്റെ എത്ര മുസ്തത്തീലാണ് നിങ്ങൾ വരച്ച ചിത്രത്തിലുള്ളത് എന്ന് നിങ്ങൾ അവിടെ എഴുതണം. അതുപോലെ സ്ക്വയറിനൊരു കള്ളിയുണ്ട്, ഞാൻ വരച്ച ചിത്രത്തിൽ എത്ര സ്ക്വയറുകളുണ്ട് എന്ന് നമുക്ക് അവിടെ എഴുതാം. അതുപോലെ ത്രികോണം എത്രയുണ്ട് എന്ന് നമുക്കവിടെ എഴുതാം. ഇതാണ് നാം എഴുതേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.